ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഉബിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് റോഡ് നമ്പർ 18 എയർപോർട്ട് റോഡിന് തൊട്ടടുത്തായിരുന്നു. അൽവഹദ മാളിനെ കുറിച്ച് ഞാൻ അതിന് സൂചിപ്പിച്ചിരുന്നല്ലോ. അതിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ജംഗ്ഷനിൽ ഇടതുഭാഗത്തായി അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കെട്ടിടമാണ് ആ കാണുന്നത്. സ്പെക്ട്രം എന്ന പേരുള്ള ഒരു സലൂൺ ആ കാണുന്ന കെട്ടിടത്തിലുണ്ട്. അതിൽ നമ്മുടെ ചേണ്ടിയിലും പരിസരത്തിലുമുള്ള സുഹൃത്തുക്കളാണ് ജോലി ചെയ്യുന്നത്. ഇതാണ് മാരിയറ്റ് ഹോട്ടൽ. ഖലീഫ ഡയാലിസിസ് സെൻ്ററാണ് കാണുന്നത്. അബുദാബി സിറ്റിയിൽ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്ന സേഹ സെൻ്ററാണ് കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് സിറ്റിയിലെ വലിയ ഹോസ്പിറ്റലായ ഖലീഫ ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്കടുത്തു. ഈ റോഡ് 14 നമ്പർ റോഡാണ്. കറാമ സ്ട്രീറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ ഈ റോഡ് 9 നമ്പറിൽ അവസാനിക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞാൽ 19 നമ്പർ റോഡിലും അവസാനിക്കുന്നു. ശരിക്കും 16 നമ്പർ റോഡിലേക്കാണ് നമ്മൾ എത്തേണ്ടിയിരുന്നത്. പക്ഷേ 16 നമ്പർ റോഡ് ബീച്ച് ഭാഗത്തു നിന്നും തുടങ്ങി അല്പദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്നും നേരെയാണ് പോകുന്നത്. വലതുവശത്തു ഈ കാണുന്നത് മജ്ലിസാണ്. ഇതേ നിറത്തിൽ അബുദാബിയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും മജ്ലിസുകൾ കാണാം. നമ്മൾ ഇപ്പോൾ 12 നമ്പർ റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ കാലദിയ എന്ന പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ അബുദാബി സിറ്റിയുടെ കടൽ തീരത്തെത്താം. ഇടത്തോട്ട് തിരിഞ്ഞാൽ ഷെയ്ഖ് സായദ് ഗേൾസ് സ്കൂളും പാലസുകളെല്ലാം പിന്നിട്ട് ഹോഴ്സ് ക്ലബിൻ്റെ ഓരത്തെത്താം. നമ്മൾ മുന്നോട്ടേക്കാണ് പോകുന്നത്. വലതുഭാഗത്ത് ഷൈൻ സൂപ്പർ മാർക്കറ്റും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവുമെല്ലാം ഉണ്ട്. ഈ പ്രദേശമെല്ലാം സഹബ്, മനാസിർ, കറാമ എന്നീ പേരുകളിലാണ് ഇവിടെയെല്ലാം അറിയപ്പെടുന്നത്. ഇവിടെ കൂടുതലും വീടുകളാണ്. വലിയ കെട്ടിടങ്ങൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ വീണ്ടും അടുത്ത ജംഗ്ഷനായ 10 നമ്പറിലേക്കെത്തി. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ 19 നമ്പർ റോഡ് വരെ എത്താം. വലത്തോട്ട് തിരിഞ്ഞാൽ കാലിദിയയിലും എത്താം. നമ്മൾ വീണ്ടും നേരെ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് 8 നമ്പർ റോഡിലേക്കാണ്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. കാരണം ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ ഇടതുഭാഗത്തെ മുഷരിഫും അഡ്നിക്കും ഷെയ്ഖ് സായിദ് പള്ളിയും മുസഫ ബ്രിഡ്ജും ബൈരുൽ ജസ്റിനും ഖലീഫ സിറ്റിയും മസ്ദാർ സിറ്റിയും അബുദാബി എയർപോർട്ടും അൽഫലയുമെല്ലാം പിന്നിട്ട് അൽ ഐനിൻ്റെ ഒരു ഭാഗമായ സീഹാൻ വരെ നീണ്ടു കിടക്കുന്ന ഹൈവേയാണ് ഇത്. വലത്തോട്ട് തിരിഞ്ഞാൽ അബുദാബി സിറ്റിയിലെ കടൽ തീരത്തെത്താം. നമ്മൾ ഇവിടെ നിന്നും നേരെ പോകുകയാണ്. ഈ കാണുന്നത് ബത്തീൻ പാർക്ക് വില്ലകളാണ്. ഇതിനകത്ത് ഒരു ശ്മശാനവുമുണ്ട്. ബത്തീൻ എന്ന പ്രദേശം കൂടിയാണ് ഇത്. ഇപ്പോൾ നമ്മൾ വലിയ ജംഗ്ഷനായ ബൈനൂനയിലെത്തി. ഇത് 6 നമ്പർ റോഡാണ്. ഈ ജംഗ്ഷനിൽ 5 റോഡുകളുണ്ട്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡ് നേരെ പോയാൽ ഒരു പാലസിന് മുന്നിൽ അവസാനിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ 19 നമ്പറിലുള്ള ബത്തീൻ ബീച്ചിൻ്റെ അരികെ വരെ എത്താം. ഇവിടെ നിന്നും 2 വലത്തോട്ടുള്ള റോഡിലൂടെ പോയാൽ എമിറേറ്റ്സ് പാലസിൻ്റെ മുന്നിലേക്കെത്താം. ആ റോഡിലാണ് ബത്തീൻ മജ്ലിസ് ഉള്ളത്. ബത്തീൻ മജ്ലിസിൽ വെള്ളി ഒഴികെ 9 മുതൽ 4 വരെ സിനോഫാൻ വാക്സിൻ കുത്തിവയ്ക്കൽ സൗകര്യം ലഭ്യമാണ്. നമ്മൾ ഇവിടെ നിന്നും ആദ്യത്തെ വലത്തോട്ടുള്ള റോഡിലേക്കാണ് തിരിയുന്നത്. ബത്തീൻ പാർക്ക് വില്ലയുടെ മറ്റൊരു ഭാഗമാണത്. റോഡ് നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. സിറ്റിക്കകത്തേക്ക് പ്രവേശിക്കുന്ന 24 നമ്പർ റോഡിൽ നിന്നും യാത്ര തുടങ്ങിയ നമ്മൾ ഇപ്പോൾ 6 നമ്പറിൽ എത്തിയിരിക്കുന്നു. ഈ ബത്തീൻ ഭാഗത്തു നിന്നുമാണ് ഇരട്ടക്കമുള്ള റോഡുകളുടെ തുടക്കമെന്ന കാര്യം പിടികിട്ടിയില്ലേ? ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബത്തീൻ മാൾ ഉള്ളത്. 11 നമ്പർ ബസ്സിൽ 11 നമ്പർ റോഡിലൂടെ സഞ്ചരിച്ച് 6 നമ്പർ റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞപ്പോൾ അടുത്ത റോഡായ 9 നമ്പറിലേക്കെത്തി. കാരണം നമ്മൾ സിറ്റിക്കകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ നേരെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 7 നമ്പർ റോഡിലേക്കെത്തി. ഈ ജംഗ്ഷനിൽ ഇടതുഭാഗത്ത് BMW ഷോറൂം കാണാം. വലതുഭാഗത്ത് അഡ്നോക്കിൻ്റെ ഓഫീസുമുണ്ട്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ കാലദിയ എന്ന പട്ടണത്തിലെത്താം. നേരെ പോയാൽ കടൽ തീരത്തെ റോഡിലെത്താം. ഇവിടെ നിന്നും വലത്തോട്ട് നീണ്ടു കിടക്കുന്ന ഈ പാതയുടെ ഇരുവശങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ കാണാം. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. ഈ റോഡും തന്നെ നേരെ പോയാൽ
ബത്തീൻ്റെ പരിസരത്തുള്ള ബൈനൂന ജംഗ്ഷനിൽ നിന്നും എമിറേറ്റ്സ് പാലസിലേക്ക് പോകുന്ന റോഡിലേക്കെത്തും. എന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ കെട്ടിടങ്ങൾ വിരലിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം ഇതുപോലത്തെ വീടുകളാണ് കൂടുതലും കാണപ്പെടുന്നത്. നമ്മൾ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിയുകയാണ്. കടൽ തീരത്തെ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത്. ഇതിൻ്റെ ഇടതുഭാഗത്തായി അൽ റൗദ എന്ന കെട്ടിടത്തിൽ സ്പിന്നീസ് എന്ന മഹാസ്ഥാപനം കാണാം. വലതുഭാഗത്ത് വീടുകളാണ് കൂടുതലും. ഉള്ളിലോട്ട് നീങ്ങിയാൽ ഒന്ന് രണ്ട് ക്ലിനിക്കുകളും കാണാം. ഇതാണ് ഗ്രാൻഡിയോസ് ഹൈപ്പർ മാർക്കറ്റ്. ഇത് ഈയിടെയായി ഉദ്ഘാടനം ചെയ്തതാണ്. ഈ ചില്ലിട്ട കെട്ടിടത്തിൽ കമ്പനികളുടെ ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാണുന്നത് കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള പന്തലിട്ട ഒരു ഉല്ലാസ കേന്ദ്രമാണ്. അങ്ങനെ ഇതാ നമ്മൾ സിറ്റിക്കകത്തെ ഒന്നാം നമ്പർ റോഡായ ബീച്ച് റോഡിലെത്തി. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ സായിദ് ടണൽ വഴി ഷഹാമ ദുബായ് റോഡിലേക്ക് പ്രവേശിക്കാം. പച്ചക്കറിയും ഫിഷും കാർപ്പറ്റുകളുമെല്ലാം ലഭിക്കുന്ന മീന മാർക്കറ്റിലേക്ക് പോകാം. സാദിയാത്ത് ഐലൻഡ് വഴി ദുബായിലേക്ക് പോകാം. കൂടാതെ റോഡ് നമ്പർ 8, 12, 16, 18, 20, 22 എന്നിവയെല്ലാം ആരംഭിക്കുന്നത് ഈ റോഡിൽ നിന്നാണ്. ഈ ബീച്ച് റോഡിൻ്റെ ഒരു വശത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരുപാട് ഫാമിലി പാർക്കുകൾ കാണാം. ചില്ലിട്ട വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം. നമ്മൾ ഇവിടെ നിന്നും ഇടത്തോട്ടേക്കാണ് തിരിഞ്ഞത്. കടൽ തീരത്ത് പച്ച നിറത്തിൽ സൈക്കിൾ ട്രാക്കും വിശാലമായ നടപ്പാതയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും കോഫി ഷോപ്പുകളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ബീച്ചിൻ്റെ ഓരത്തെല്ലാം ചെടികൾ മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്നു. നമ്മൾ അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. ആ കാണുന്നത് ചെറിയൊരു വാച്ച് ടവറാണ്. അതും കണ്ടുകൊണ്ട് നേരെ നമ്മൾ മറീന മാളിലേക്ക് എത്തി. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.